എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് എല്ലാവർക്കും പ്രിയപ്പെട്ട മാഞ്ഞാലി ബിരിയാണിയും മാഞ്ഞാലി ഹൽവയും ഒക്കെയുള്ള നമ്മുടെ സ്വന്തം മാഞ്ഞാലിയിലേക്കുള്ള യാത്രയാണ്. ഈ കാണുന്ന പോലെ തന്നെ വളരെ മനോഹരമായ ഒരു കൊച്ചു ഗ്രാമമാണ് കേട്ടോ മാഞ്ഞാലി എന്ന് പറയുന്നത്. എറണാകുളം ജില്ലയിൽ തന്നെയുള്ള ഒരു ചെറിയൊരു വില്ലേജാണിത്. എറണാകുളം സിറ്റിയിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ അകലമുണ്ട് കേട്ടോ ഇത്. ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശസ്തമായിട്ടുള്ള ലോക പ്രശസ്തം തന്നെ പറയാവുന്നതാണ് ഇവിടുത്തെ മാഞ്ഞാലി ഹൽവയും മാഞ്ഞാലി ബിരിയാണിയും. രണ്ടും സ്പെഷ്യലാണ്, രണ്ടിനും രണ്ടിൻ്റേതായ അത്രയ്ക്ക് രുചിയും വളരെ വ്യത്യസ്തമായ രുചി. അത് തന്നെയാണ് ഇങ്ങോട്ടേക്ക് എല്ലാവരെയും ആകർഷിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഭംഗി, ഈ ഭൂപ്രകൃതിയുടെ ഭംഗി എന്ന് പറയുന്നത് അതും അതിനേക്കാൾ അപ്പുറം മനോഹരം തന്നെയാണ്. ഇപ്പം നമ്മൾ യാത്ര തുടങ്ങിയിട്ടുള്ളതൊരു വൈകുന്നേര സമയത്താണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ള കാഴ്ചകളിലൂടെ തന്നെ നമുക്ക് കടന്നു പോകാം. ഇതൊക്കെ ഇവിടുത്തെ ചെറിയ റോഡുകളൊക്കെയാണ്. ഈ റോഡങ്ങ് ചെന്ന് കയറാൻ പോകുന്നത് നമ്മൾ മാഞ്ഞാലി ബ്രിഡ്ജ്, ഒരു പുതിയൊരു പാലം വന്നിട്ടുണ്ട്. അപ്പോൾ ആ പാലത്തിലേക്ക് കൂടിയാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മാഞ്ഞാലി പുഴ ഒന്ന് കാണാൻ പറ്റും, അവിടുത്തെ നല്ലൊരു സൺസെറ്റ് ഉണ്ടാവും. ഞങ്ങളിടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായി അറിയാം ഇവിടെയൊക്കെ. അപ്പോൾ നമുക്ക് ആ പാലത്തിലേക്ക് തന്നെ പോവാം. ഇവിടെ എല്ലാവരും വൈകുന്നേരം ഇങ്ങനെ വന്നൊന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ വരാറുണ്ട് മാക്സിമം ഇവിടെ ഉള്ളവരും പിന്നെ പുറത്തുനിന്ന് വരുന്നവരും ഒക്കെ. അപ്പോൾ നമുക്ക് ഈ പാലത്തിൽ കയറി നിന്നാൽ നല്ലൊരു കാഴ്ച തന്നെ കാണാൻ പറ്റും സൺസെറ്റിൻ്റെ. കുന്നുകര എന്ന് പറയുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ ഇത്. പുഴയുടെ ആ ഭാഗത്ത് കുറേ വില്ലാസൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ പുഴയുടെ തന്നെ ഈ റൈറ്റ് സൈഡിൽ നമ്മൾക്കിവിടെ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ഈ റൈറ്റ് സൈഡിലുള്ള കരയെല്ലാം ശരിക്കും പറഞ്ഞാൽ പുഴ തന്നെയായി മാറി കേട്ടോ. ഈ പുഴ അങ്ങ് പെട്ടെന്ന് അങ്ങ് പൊങ്ങി ആ അക്കരയുള്ള ഈ റൈറ്റ് സൈഡിലുള്ള ആളുകളൊക്കെ ഒരുപാട് ട്രബിൾഡ് ആയിട്ടുണ്ട്. അത്രയേറെ വെള്ളം പൊങ്ങിയൊരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇവിടെ. ഇത് ഈ പാലത്തിൻ്റെ ഇപ്പുറത്തെ സൈഡ്, അതായത് ലെഫ്റ്റ് സൈഡ്, രണ്ട് സൈഡിൽ നിന്നും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. തെങ്ങും തോപ്പുകളൊക്കെ ഉണ്ട് എന്നറിയേ. ഈ പുഴ ഇങ്ങനെ വളഞ്ഞിങ്ങനെ ഒഴുകി വരികയാണ്. അപ്പം ഇതാണ് ഈ പാലത്തിൻ്റെ രണ്ട് സൈഡിൽ നിന്നുള്ള കാഴ്ച. അപ്പം ഇനി നമുക്ക് നമ്മളുടെ ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക് പോവാം. ഇവിടെ നിന്ന് അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും ആ ഭാഗത്തൊരു ജംഗ്ഷനാണ്, ദാ ലൈറ്റിംഗ് ഒക്കെ കാണുന്ന ആ ഒരു ഭാഗം. ഇതാണ് മാഞ്ഞാലി ഹൽവയുടെ സെൻറ്റർ എന്ന് പറയാം, ജംഗ്ഷനാണ്. ഇതൊരു ഫുൾ സ്വീറ്റ്സും എസ്പെഷ്യലി മാഞ്ഞാലി ഹൽവയും എല്ലാ ഷോപ്സിലും അത് തന്നെയാണ്. അങ്ങനെയുള്ള ഷോപ്സ് മൊത്തം ഇവിടെ ഈ ഒരു ജംഗ്ഷനിൽ നിറച്ചിട്ടുണ്ട്. ഇവിടെ ബിരിയാണി ഉണ്ടാവില്ല, ഇതിൻ്റെ അപ്പുറത്തൊരു ജംഗ്ഷനുണ്ട് തൊട്ടടുത്ത് തന്നെ, അവിടെയാണ് ബിരിയാണി ജംഗ്ഷൻ. അപ്പോൾ അത് രണ്ടും നമുക്ക് പോവാം. ഇവിടെ വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് കിട്ടാവുന്ന എല്ലാ തരം ഹൽവയും ഇവിടെ ഉണ്ട്. പിന്നെന്താ പറഞ്ഞാൽ ടേസ്റ്റിൻ്റെ പ്രത്യേകത, അത് അത്രയ്ക്ക് സ്പെഷ്യലാണ് ഇവിടുത്തെ ഓരോ ഹൽവയുടെ സ്പെഷ്യൽ ടേസ്റ്റ്. ടെക്സ്ചറും അത് തന്നെ വളരെ സോഫ്റ്റ് ആയിരിക്കും, മെൽറ്റ് ചെയ്ത് പോകും ശരിക്കും പറഞ്ഞാൽ. പിന്നെ റിയലി വിലയാണെങ്കിലോ ജസ്റ്റ് ഹാഫ് ആണ് കേട്ടോ. ദി സി എച്ച് ഹൽവ സെൻറ്ററിലേക്കാണ് ഞാനിപ്പം നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത്. ഇവിടെ കൂടുതലും ഹോൾസെയിലാണ് കേട്ടോ, പിന്നെ റീറ്റെയിലും ഉണ്ട്. ഇതെല്ലാ ഹൽവകളുടെയും മിക്സാണ് കേട്ടോ, ഓരോ ചെറിയ പീസുകളാക്കി ഒരു പാക്കായിട്ട്. ഇത് ഡ്രൈ ഫ്രൂട്ട്സും എല്ലാ ഫ്രൂട്ട്സുകളും കൊണ്ടിട്ടുള്ളൊരു ഹൽവ. ഈ കാണുന്നത് പൈനാപ്പിളാണ് കേട്ടോ. ഇതിൽ നിറയെ തേങ്ങ കൊത്തുകളും പിന്നെ എന്തൊക്കെയോ നട്ട്സ് അത് ഇതൊക്കെ ഉണ്ട് അതിനകത്ത്. ഇത് ഓറഞ്ചാണ്, ഇതിലധികം കാര്യങ്ങളൊന്നുമില്ല, പ്ലെയിൻ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് പച്ചമുളകിൻ്റെ കേട്ടോ, നല്ല എരിവാണ് ആ സംഭവം. ഇതെന്താണെന്ന് എനിക്കറിയില്ല. ഈ കാണുന്നത് മാംഗോയാണ്, ഇതിൽ നിറയെ നട്ട്സും പിന്നെ എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഓരോന്നിനും ഒരുപാട് വെറൈറ്റിയിലാട്ടോ അവർ ചെയ്തിട്ടുള്ളത്. അതാ ഈ കാണുന്നത് ഗ്രേപ്സിൻ്റെയാണ്, അതായത് കറുത്ത മുന്തിരിയുടെ ഹൽവയാണ്. ഇത് ഈ വെറൈറ്റി ആയിട്ട് കാണുന്നൊരു കളറില്ലേ, ഇത് ഗോതമ്പിൻ്റെ ഹൽവയാണ് കേട്ടോ. പുറത്ത് റഫ് ആണെങ്കിലും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കും കേട്ടോ.
മണ്ണാലിയോണ്ട് ഇത് അതിലിങ്ങനെ ഉണ്ടാക്കി ഒഴിച്ചിട്ട് ശർക്കര ബ്ലാക്കൊക്കെ ശർക്കര ആയിരിക്കും, കളറുള്ള പഞ്ചസാര. ഇതാണ് ശരിക്കും പണ്ടോട്ടേ ഉണ്ടാക്കുള്ള മണ്ണാലിപ്പൊടി കൊണ്ട് ചെയ്യണം. കറുപ്പും പിന്നെ വെള്ളം ഉണ്ടാവും അല്ലേ? ഇത് മാത്രം ഇതാണ് ശരിക്കും. നമ്മള് ഒരു ഗ്രേപ്പിന്റെ കണ്ടില്ലേ, ഗ്രേപ്പ് ഇതാണോ? ഗ്രേപ്പ് റെഡ്. ഇത് മറ്റേ സാധാരണ കറുത്ത മുന്തിരി എന്ന് പറയണതല്ലേ? അത് അത് കുറച്ചെടുക്കാല്ലേ. ടേസ്റ്റ് ഒന്നും ഈ ഹൽവ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ഇത് ശരിക്കും മുന്തിരി, കറുത്ത മുന്തിരി വെച്ചിട്ടുള്ള ആ ഒരു ഫ്ലേവറാണ് കേട്ടോ, നല്ല ഇഷ്ടമായി. ഇത് ടെൻഡർ കോക്കനട്ടാണ്, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ടെൻഡർ കോക്കനട്ടിൻ്റെ എല്ലാ പ്രോഡക്ട്സും ഇഷ്ടമാണ്. പക്ഷേ എനിക്കെന്തോ ഇത് അത്രയ്ക്ക് ഇഷ്ടമായില്ല, ഒരു ചെറിയ പുളി ടേസ്റ്റൊക്കെ തോന്നി. ശരിക്കും എനിക്കിവിടെ കഴിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ദാ ഈ ഹൽവ തന്നെയാണ് കേട്ടോ. ട്രഡീഷണൽ ആയിട്ടുള്ള മാഞ്ഞാലി ഹൽവ ഭയങ്കര സോഫ്റ്റാണ്, ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ട്. പിന്നെ മുന്തിരി ഹൽവ എന്ന് പറഞ്ഞിട്ട് ഒരു പിങ്ക് കളറിലെ ഹൽവ കഴിച്ചായിരുന്നു, അതും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. റിയൽ നമ്മുടെ ഗ്രേപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ട് അതിനകത്ത്. റേറ്റൊക്കെ കമ്പാരിറ്റീവ്ലി മറ്റ് പുറത്തുള്ള ഷോപ്പുകൾ, മാഞ്ഞാലിക്ക് പുറത്തുള്ള ഷോപ്പുകൾ വെച്ചിട്ട് പകുതി തന്നെയെന്ന് പറയാം. പിന്നെ ഈ കളർഫുള്ളായിട്ടുള്ള ഈ ജിലേബീസ് ഉണ്ട്, നല്ല ക്യൂട്ടായിട്ടുള്ള ഡിഫറെൻറ്റ് കളേഴ്സിൽ കാണുമ്പോൾ ഒരു ഭയങ്കര ഭംഗി. അപ്പം ഇത് ഞാൻ അവരെ കൊണ്ടൊന്ന് ടേസ്റ്റ് ചെയ്യാൻ എടുപ്പിച്ചു. ശരിക്കും പറഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ടായിരിക്കണത്, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ സാധാരണ അതാ ഈ ഓറഞ്ച് കളറിലുള്ള ജിലേബി ഉണ്ടല്ലോ, ഇതും മഞ്ഞ ജിലേബിയും എല്ലാം ഉണ്ട്, എല്ലാ സ്വീറ്റ്സും ഉണ്ട് ഇവിടെ. അപ്പം ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങുകയാണ്, ഇനി നമുക്ക് ബിരിയാണി എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഇപ്പോൾ ഏകദേശം നല്ലതായിട്ട് ഇരുട്ടിയിട്ടുണ്ട് പുറത്തിറങ്ങിയപ്പോൾ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് തൊട്ടപ്പുറത്തൊരു ജംഗ്ഷൻ ഉണ്ട്, അവിടെയാണ് ബിരിയാണി ജംഗ്ഷൻ, മാഞ്ഞാലി ബിരിയാണിയുടെ ഒരു ജംഗ്ഷൻ തന്നെ. അങ്ങോട്ടേക്കാണ് പോകാൻ പോകുന്നത്, അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ശരിക്കും പറഞ്ഞാലും മധുരം കണ്ടും കഴിച്ചും ശരിക്കും മധുരം പിടിച്ചിരിക്കുന്ന ഒരവസ്ഥയായി തലയ്ക്ക്. ഇനിയിപ്പോൾ എന്തായാലും ബിരിയാണിയുടെ ആ ഒരു സ്മെല്ലും ഫ്ലേവറും ഒക്കെ ആയിട്ട് കുറച്ച് എരിയും ഒക്കെ ആയിട്ടങ്ങ് പോവാം. ഇപ്പം നമ്മൾ കയറിയ ഹൽവ ഷോപ്പില്ലേ, അതിൻ്റെ തന്നെയാണ് ബിരിയാണി ഷോപ്പ്. അവരുടെ തന്നെ ഹൽവ ഷോപ്പ് വേറെയൊക്കെ ഉണ്ട് കേട്ടോ, കുറേ ഔട്ട്ലെറ്റ്സ് ഞാൻ കണ്ടായിരുന്നു. പല പല ഷോപ്പുകൾ ബിരിയാണിയുടെ ഇവിടെ ഈ ഭാഗത്തോട്ടുണ്ട്. ഞങ്ങളെപ്പോഴും വരാറുള്ളത് ദാ കാണുന്നതാണ് കേട്ടോ, ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നില്ല, ഇതേ ഈ കോമ്പൗണ്ട് വാളാണ്. ഇതൊരു വീടാണ് ആക്ച്വലി, ഇത് എന്നിട്ട് റെസ്റ്റോറൻ്റ് ആക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ബിരിയാണി എനിക്ക് ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്, ഉള്ളതിൽ വെച്ചിട്ട്. എല്ലാം നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ, പക്ഷേ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അപ്പം അതൊന്ന് കൊണ്ടുപോയി കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവരാണ് മാഞ്ഞാലിയിൽ ആദ്യം ബിരിയാണി ഉണ്ടാക്കി തുടങ്ങിയതെന്നാണ് കേട്ടോ ഇവർ പറയുന്നത്. നമുക്ക് പറയുന്നത് അറിയുള്ളൂ, അങ്ങനെയാണ് അവർ പറഞ്ഞത്. എന്താണെങ്കിലും ടേസ്റ്റ് അത്രയ്ക്കുണ്ട് കേട്ടോ ഇവിടുത്തെ.
അപ്പോൾ അതാ ഇതാണ്, ഇതൊരു വീടാണ്. അപ്പോൾ ഇവിടെ ഇപ്പം സമയം 10 മണി കഴിഞ്ഞു കേട്ടോ, രാത്രി. ഇപ്പോഴും ആളുകൾ വന്ന് പോകുന്നുണ്ട്, കൂടുതലും ടേക്ക് എവേ ആണ് കേട്ടോ. ഞങ്ങളും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്, ഇതുവരെയും കൊണ്ടുപോവുകയാണ് ചെയ്യാറ്, ഇവിടെ ഇരുന്ന് കഴിച്ചിട്ടില്ല. അപ്പോൾ അതാ ഇതാണ് ഷോപ്പ്. ഇതാണ് ഒറിജിനൽ മാഞ്ഞാലി ബിരിയാണിയുടെ റൈസ് എന്ന് പറയുന്നത്. ഈ ഒരു കളറായിരിക്കും, അതിപ്പോൾ ഏത് ഷോപ്പിലാണെങ്കിലും ഇത് തന്നെ ആയിരിക്കും കേട്ടോ കളറ്. ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ചോറായിരിക്കും, നന്നായിട്ട് വെന്തിട്ടുണ്ടാവും, എല്ലാം നല്ല ലെയറായിട്ട് കിടക്കും. ഒരു സ്പെഷ്യൽ സ്മെല്ലാണ് കേട്ടോ ഇതിൻ്റെ അടുത്തേക്ക് വരുമ്പോഴേക്കും, അതുപോലെ തന്നെ സ്പെഷ്യൽ ടേസ്റ്റും ആണ്. അത് തന്നെയാണല്ലോ മാഞ്ഞാലി ബിരിയാണിയുടെ സ്പെഷ്യാലിറ്റി, ഈ ചോറ് തന്നെയാണ് അതിൻ്റെ ഒരു സ്പെഷ്യൽ തിങ് എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് ഈ ഒരു ഷോപ്പിലെ ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുത്തെ മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇതിങ്ങനെ സെപ്പറേറ്റ് ആട്ടോ ഒഴി വയ്ക്കുകയുള്ളൂ, സെർവ് ചെയ്യുമ്പോഴാണ് സെറ്റ് ചെയ്യുള്ളൂ. ഇതാ ചിക്കനാണ്, ചിക്കൻ്റെ ഗ്രേവിയാണ് ഇത്, ചിക്കനും മസാലയും. ഇത് ബീഫ് മസാലയാണ് ഇരിക്കുന്നത്. അപ്പം ഇപ്പോൾ സമയം 10:30 ആയിട്ടുണ്ട്, അപ്പം ഇനിയുണ്ട് ഇത്രയും തന്നെ. ഇതിവര് തന്നെ ഉണ്ടാക്കി വയ്ക്കുന്ന പിക്കിളുകളൊക്കെയാണ് കേട്ടോ, പാക്ക് ചെയ്തൊക്കെ ആളുകൾ കൊണ്ടുപോകാറുണ്ട്. ഇതായവർ സെർവ് ചെയ്യുന്നത് ഇങ്ങനെയാട്ടോ, ഒരു പ്ലേറ്റ് ബിരിയാണി എന്ന് പറയുമ്പോൾ ഇതുപോലെ ഗ്രേവിയും പീസുകളും ഒക്കെ വെച്ചിട്ട് ചിക്കനാണ് കേട്ടോ അത്, എന്നിട്ട് റൈസൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യും. ഇതിപ്പം നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സെറ്റ് ചെയ്യുകയാണ് കേട്ടോ, ഞങ്ങൾ ഇവിടുന്ന് കഴിച്ചില്ല, ഞങ്ങൾ പാക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഒരു സെറ്റ്, ഒരു പ്ലേറ്റ് ബിരിയാണി എന്ന് പറയുമ്പോൾ അതാ ഇങ്ങനെ ആയിരിക്കും കേട്ടോ അവർ സെറ്റ് ചെയ്ത് തരുന്നത്. ഇത് ഇപ്പോഴത്തെ റേറ്റ് ചിക്കൻ ബിരിയാണിക്ക് 130 രൂപയാണ്, മുൻപും 120 ആയിരുന്നു. ഇപ്പോൾ ചിക്കൻ റേറ്റ് കൂടുന്നതനുസരിച്ചിട്ട് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യും കേട്ടോ. പിന്നെ ഹാഫ് പ്ലേറ്റ് ബിരിയാണി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ, അത് 80 രൂപയാണ്, അതും സഫിഷ്യൻ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ അൺലിമിറ്റഡ് റൈസാണ്, നിങ്ങൾക്ക് വിശപ്പ് കെടുന്നവരെ അവർ റൈസ് തരും, അങ്ങനെയാണ്. ഗ്രേവിയും ആവശ്യത്തിന് അധികം ഉണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെ നല്ലൊരു പിക്കിളാണ് കേട്ടോ, ഇവിടുത്തെ പിക്കിൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണ്. അതുപോലെ ഇങ്ങനെ ഒരു സാലഡും സൈഡുണ്ടാവും. സാധാരണ ചിക്കൻ മസാല ബിരിയാണിയുടെ മസാലയുടെ ഫ്ലേവറും ടേസ്റ്റൊന്നും അല്ല മാഞ്ഞാലി ബിരിയാണിയുടെ മസാലയുടെ ടേസ്റ്റ്, അതറിയാമല്ലോ, കഴിച്ചിട്ടുള്ളവർക്കറിയാമല്ലോ. അപ്പം ആ ഒരു ഡിഫറൻസ് ഇവിടെയുണ്ട്. എനിക്കിഷ്ടമാണ് കേട്ടോ ഈ ഒരു ടേസ്റ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണ്. ഇവിടുത്തെ ഒരു ഗ്രേവിയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേകതയാണ്. ചിക്കൻ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട്, എന്നിട്ട് നല്ലൊരു ടേസ്റ്റി ഗ്രേവിയാണ് കേട്ടോ. അപ്പം ഞങ്ങളെല്ലാം പാക്ക് ചെയ്തെടുത്തു. എനിക്ക് ആക്ച്വലി ബീഫ് മസാലയുടെ ടേസ്റ്റാണ് കേട്ടോ കുറേ കൂടി ഇഷ്ടമായത്. ചിക്കൻ മോശമെന്നല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്, അതിനേക്കാളും കുറേ അധികം ടേസ്റ്റ് ബീഫ് മസാലയ്ക്ക് ഉണ്ട് കേട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം അങ്ങനെയാണ് തോന്നിയത്. പിന്നെ റൈസ് എന്നും അന്നും ഇന്നും എന്നും ഒരേ ഫ്ലേവർ, ഒരേ സ്മെല്ല്, അതിനൊരു മാറ്റമില്ല. അതേ സ്മെല്ല് അത് അങ്ങനെ നിലനിർത്താൻ പറ്റുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ അവിടെ പറയുകയും ചെയ്തു, അതിങ്ങനെ ചേഞ്ച് ആകുന്നില്ല, ആ ഒരു സ്മെല്ലും കാണാനും കഴിക്കാനും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഭയങ്കര ടേസ്റ്റാണ് ആ റൈസ്. പിന്നെതാ ഇങ്ങനെ നീണ്ട നിരയാണ് കേട്ടോ ബിരിയാണിക്കടകൾ, മാഞ്ഞാലി ബിരിയാണീസ് ഇങ്ങനെ കിടക്കുകയാണ്, അങ്ങനെ ഒത്തിരിയുണ്ട് ഈ ഒരു ഭാഗത്ത്, നിറയെ ഇത് തന്നെയാണ്. ഇപ്പോൾ രാത്രി ഈ ഒരു സമയമായിട്ടും ഷോപ്പുകളിലൊക്കെ നല്ല ലൈവായിട്ടാണ്, ഇതൊരു വില്ലേജാണെന്ന് ഓർക്കണം. എന്നിട്ടും കൂടി ഇങ്ങനെയാണ് ഇവിടെ. ഇതാ ഇപ്പം ഈ കാണുന്നത് കണ്ടോ, ഒരു ട്രീ ആണ് കേട്ടോ, അതിൻ്റെ മേളിൽ ഒരു തട്ടിട്ടിട്ട് റെസ്റ്റോറൻ്റൊക്കെ ആക്കി അറേഞ്ച് ചെയ്തിരിക്കുന്നത്, നല്ല രസമുണ്ടല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതാ ഇവിടെ ഒരു ഷോപ്പുണ്ട്, ഇത് എനിക്ക് തോന്നണം ഇന്ന് ഓപ്പൺ അല്ലാന്ന് തോന്നുന്നു, ഞങ്ങൾ സൺഡേ ആണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം ഇങ്ങനെ ഒത്തിരിയുണ്ട്, നിങ്ങൾക്ക് ഇവിടെ വന്നാൽ എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, മനസ്സും വയറും നിറയെ ബിരിയാണി കഴിക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഹൽവയും, റേറ്റ് അത്രയും കുറവ്, അത്രയ്ക്കും ടേസ്റ്റ് വാ. ബിരിയാണിയുടെ കാര്യം അങ്ങനെ തന്നെ, ക്വാണ്ടിറ്റി ഒത്തിരിയുണ്ട്, അവരെത്ര വേണമെങ്കിലും തരാൻ തയ്യാറാണ്. ഇപ്പം നമ്മൾ പാക്ക് ചെയ്തെടുത്താലും അതിനനുസരിച്ച് അവർ ക്വാണ്ടിറ്റി പാക്ക് ചെയ്ത് തരും കേട്ടോ. ഞങ്ങൾ എത്ര പ്രാവശ്യം വാങ്ങിയിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് ആവശ്യത്തിൽ അധികമാണ് കിട്ടിയിട്ടുള്ളത്, നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറമാണ് ആ ക്വാണ്ടിറ്റി, പിന്നെ ടേസ്റ്റും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഇവിടുത്തെ ബിരിയാണിക്കടകളൊക്കെ ഓപ്പൺ ആവുന്നത് രാവിലെ 10 മണിക്ക് ബിരിയാണി റെഡിയാണ് കേട്ടോ. 10 ആകുമ്പോൾ ലൈവാണ്, പിന്നെ രാത്രി 10:30 വരെ അത് നീളും, ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടേയിരിക്കും ചെമ്പുകൾ ഓരോന്നായിട്ട്. ഒരു 100-150 ബിരിയാണി വരെയൊക്കെ ഉച്ചക്ക് മുന്നേ ചെന്ന് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ, നേരത്തെ ഒന്നും പറയേണ്ട കാര്യമൊന്നും ഇല്ല അവിടെ, അങ്ങനെ അവർ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ബൈ പറയാൻ സമയമായി, ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.